നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എന്തേട്ടാ പതിവില്ലാത്തൊരു സന്തോഷം? ഇന്ന് അങ്ങനെ ഒരു ദിവസം എത്ര? നീ പോയി എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വാ. കാലങ്ങളായിട്ട് ഞാൻ കാത്തിരുന്നൊരു ദിവസമായിരുന്നു ഇന്ന്. നിന്റെ ജീവിതം ഇങ്ങനായി പോയതിനുള്ള കാരണം അവനാ. ഇത്രയും കാലം നീ ഇവിടെ സങ്കടപ്പെട്ടും കണ്ണീരൊഴുക്കിയും ജീവിക്കുമ്പോ അവന്റെ ജീവിതം അങ്ങനെയാണല്ലോ എന്നൊരു സമാധാനം എനിക്കുണ്ട്. പക്ഷെ ഇപ്പോ അവനും അവന്റെ ഭാര്യയും അവന്റെ മകളും സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ സന്തോഷിക്കാൻ ഞാൻ സമ്മതിക്കോ? ആ സന്തോഷം ഇന്നത്തോടുകൂടി അങ്ങില്ലാതായി. ഏട്ടൻ എന്തൊക്കെ ഈ പറയുന്നേ? ഒരു കാലത്ത് നേരെ അവത്ത മക്കളും ജീവിതം മുഴുവൻ ഒരു ഭാരമായി മാറിയ ഭർത്താവുമായിട്ട് നീ ഇവിടെ കിടന്ന് നിറയിക്കുമ്പോ അവൻ ആ നന്ദഗോപൻ കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണ്ട എന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. ഏട്ടൻ അത് ഇത്ര കൊല്ലായിട്ട് ഉപേക്ഷിക്കാറായില്ലേ? അയാൾ എന്ത് ചെയ്തിട്ടാ എന്റെ ഭർത്താവും മക്കളും ഇങ്ങനെയായി പോയത്? ഇതെന്റെ വിധിയാ, അത് ഞാൻ സഹിച്ചോളാം. ഈ വിധിയിലേക്ക് നിന്നെ എടുത്തിട്ടത് അവനാ. അത് സമ്മതിച്ച് വെറുതെ ഇരിക്കാൻ ഞാൻ തയ്യാറല്ല. എന്നിട്ട് ഏട്ടൻ എന്താ ചെയ്തത്? ഏട്ടൻ എന്താ ചെയ്ത? ഏട്ടൻ എന്താ ചെയ്തേന്ന്? 20 വർഷങ്ങൾക്ക് ശേഷം അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിച്ച അവന്റെ മകളെയും കുടുംബത്തിനെയും ഇനി അവൻ കാണാൻ പാടില്ല എന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. വഴിപിഴച്ചു പോയ മക്കളെ ചൊല്ലി നീ ഇവിടെ കിടന്നൊരുങ്ങുമ്പോ നഷ്ടപ്പെട്ടു പോയ മകളെ ചൊല്ലി അവനും അവന്റെ ഭാര്യയും അവിടെ കിടന്നൊരുങ്ങണം. ഏട്ടന് ഭ്രാന്ത. അയാൾ എന്നോട് കാണിച്ചതിനേക്കാൾ ക്രൂരത ഏട്ടനല്ലേ എന്നോട് കാണിച്ചത്? എനിക്ക് വേണ്ടിയാണെന്നുള്ള ഭാവത്തിൽ ഏട്ടൻ കാട്ടിക്കൂട്ടുന്നതൊന്നും എനിക്ക് വേണ്ടിയിട്ടല്ല. നിങ്ങളുടെ ഉള്ളിലെ പകയും ഭ്രാന്തും തീർക്കാനുള്ള വഴികൾ മാത്രമാണെന്ന് എനിക്കറിയാം. എന്ത് കാണിച്ചു? അന്ന് നന്ദഗോപൻ എന്നെ ഉപേക്ഷിക്കുകയാണെന്ന് എന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ. അയാളുടെ വിവാഹം തീരുമാനിച്ചു എന്നും ഒഴിഞ്ഞു പോണോന്നും എന്നോട് ആവശ്യപ്പെട്ടത് നന്ദഗോപനാണോ? പക്ഷേ അയാളുടെ അച്ഛൻ ആവശ്യപ്പെട്ടതുണ്ടല്ലേ. നീ അയാളെ കാണാൻ പോലും കൂട്ടാകാതെ മാറിപ്പോയത് ആണോ? ആണോ ഏട്ടാ? എന്റെ മുഖത്ത് നോക്കി പറ. ഏട്ടന്റെ അച്ഛന്റെ ദുരഭിമാനം കൊണ്ടായിരുന്നില്ലേ അത്? വിവാഹത്തിന് മുൻപ് ഞാൻ ഗർഭിണി ആയതുകൊണ്ട് നിങ്ങളുടെ അന്തസ്സും ആഭിജാത്യവും കടപുഴുകി വീഴുമെന്നും പറഞ്ഞ് എന്നെ ഇവിടുന്ന് മാറ്റി പാർപ്പിച്ചത് നിങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ? ആ ഒറ്റ കാരണം കൊണ്ടല്ലേ എന്റെ ജീവിതം ഇങ്ങനെയായി പോയത്? എന്നിട്ടിപ്പോ എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യാൻ നടക്കുന്നു. ഈ ചോരക്കളി കൊണ്ടുള്ള പ്രതികാരം എനിക്ക് വേണ്ട. എനിക്കാരുടെയും കുടുംബത്തെ ഇല്ലാതാക്കുകയും വേണ്ട, ആരുടെ ജീവൻ എടുക്കുകയും വേണ്ട. സ്വസ്ഥമായിട്ട് മരിക്കാനുള്ള അന്തരീക്ഷം മാത്രം മതി. ഞാൻ എവിടെയെങ്കിലും കഴിഞ്ഞു കൂടിക്കോളാം. ഞാൻ ഇനി മിണ്ടി പോവരുത്. ഇത്രയും കാലം നിങ്ങൾ ചെയ്തതൊക്കെ ഞാൻ സഹിച്ചു. കാരണം അതിന്റെ ഫലം അനുഭവിച്ചത് ഞാൻ മാത്രമായിരുന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ പേരിൽ വേറൊരു കുടുംബം കൂടി അനുഭവിക്കാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. എന്നോട് ഏറ്റവും വലിയ പാപം ചെയ്തത് നന്ദഗോപനല്ല, നിങ്ങളാ. പെറ്റമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ അടർത്തി മാറ്റി കൊല്ലാൻ കൊടുത്ത ക്രൂരതയൊന്നും നന്ദഗോപൻ എന്നോട് ചെയ്തിട്ടില്ല. ആ പാപം നിങ്ങൾക്ക് ഒരിക്കലും കഴുകിക്കളയാൻ പറ്റില്ല. സ്വന്തമായി ഒരു കുടുംബം ഇല്ലാതെ നിങ്ങളൊന്ന് അരകിക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ്. എങ്കി എവിടെ? എന്റെ മുന്നിൽ കൊണ്ടുവന്ന് കാണിക്ക്. ഒരിക്കലും നിങ്ങൾ കൊല്ലാൻ നോക്കിയിട്ട് രക്ഷപ്പെട്ടതാ അവള്. ഇത്തവണ അവളെ ഇവിടെ എല്ലാരും കൂടി കൊല്ലും. അവളെ അന്വേഷിച്ച് ഏട്ടൻ പോയപ്പോ
അഭിജിത്ത് ഏട്ടനൊപ്പം ഉണ്ടായിരുന്നു. ആ കുട്ടിയെ കണ്ട കാര്യവും അവളെ ഏട്ടൻ ഇനി കാണും മുമ്പ് ഇല്ലാതാക്കേണ്ട കാര്യവും അവര് തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. എനിക്ക് ആദ്യം പിറന്ന മകൾ അവള്. ഇത്രയും കാലം അവൾ ഈ ലോകത്തില്ലായിരുന്നു എന്ന വിചാരമായിരുന്നു എനിക്ക്. ഇനി അവക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കേട്ട എനിക്കത് സഹിക്കില്ല. എനിക്ക് വിശ്വാസമില്ല. എല്ലാരും കൂടി അവളെ ഇല്ലാതാക്കും. അതിനു മുൻപ് ഒരു തവണയെങ്കിലും എനിക്ക് അവളെ ഒന്ന് കാണണം. ഒരു തവണയെങ്കിലും എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണം ഏട്ടാ. നിനക്ക് അവളെ കാണാനല്ലേ വേണ്ടു. തള്ളയെ അമ്മാവനും കൂടി ഞങ്ങൾക്കിട്ട് പണിയാനുള്ള ഏർപ്പാടായിരുന്നല്ലേ. അവൾ എവിടെയാ എങ്ങനെയാ കഴിയുന്നതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി അവൾ ഒരു കാര്യം കൂടി ചെയ്താൽ മതി, ആ മുക്തിയാർ പ്രകാരമുള്ള അവകാശം അങ്ങ് ഒഴിഞ്ഞു തരിക. അത് കഴിഞ്ഞ അവൾ ഈ ലോകത്ത് ആരും കാണാൻ പോകുന്നില്ല. കടിഞ്ഞുൽ പുത്രിയെ കാത്തിരിക്കുന്ന അമ്മ പോലും. ഇറങ്ങടാ വെളിയില്, ഇറങ്ങിപ്പോവാൻ. അതേടാ, നീ പറഞ്ഞത് ശരിയാ. അവൾ എന്റെ കടിഞ്ഞൂൽ പുത്രി തന്നെയാ. ഈ സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള അവകാശം അവൾക്കാണ് എന്റെ അച്ഛൻ എഴുതി വെച്ചതെങ്കിൽ അതിനി അവൾ തന്നെ കൈകാര്യം ചെയ്യും. ഒരു ചില്ലി കാശ് പോലും നിനക്കോ നിന്റെ പെങ്ങക്കോ ഞാൻ തരില്ല. ഇത് ഞങ്ങൾക്കറിയായിരുന്നു. എങ്ങനെയോ ഞങ്ങൾ ജനിച്ചു എന്നല്ലാതെ നിങ്ങൾക്കൊരിക്കലും ഞങ്ങളോടും മക്കളെന്നുള്ള രീതിയിൽ സ്നേഹമോ താല്പര്യമോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്ന ഒരു കാര്യം ഓർത്തോ, നിങ്ങളുടെ പൂർവ്വകാമുകന്റെ മകൾക്ക് ഈ സ്വത്തിലും വീട്ടിലും അവകാശം നേടിയെടുക്കാമെന്ന നിങ്ങളുടെ തന്തയുടെ സ്വപ്നമുണ്ടല്ലോ, അത് നടക്കാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് വിധിക്കാത്തത് അവൾക്ക് അനുഭവിക്കാൻ ലഭിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. എന്താ പറയാനാ വസന്ത, എടുത്തില്ലെങ്കിൽ എന്താ പറ്റിയെന്നറിയാതെ വിഷമിച്ചാലോ? പൂജയെ പറ്റി ചോദിച്ചാൽ ഞാൻ എന്തു പറയും? നന്ദേട്ടൻ എന്താ ഫോൺ എടുക്കാത്തെ? എന്താ പ്രശ്നം? ഡോക്ടർ എന്ത് പറഞ്ഞു? അർജുന് നാളെ ഒരു സർജറി ഉണ്ട്,
കുഴപ്പമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പൂജ എവിടാണെന്ന് ആർക്കും ഒരു വിവരമില്ലാതെ കാറിനുള്ളിലോ പരിസരത്തോ ഒന്നും ആരും കണ്ടില്ലാത്ര. രണ്ടുപേരും ഒരുമിച്ചല്ലേ കാറിലുണ്ടായിരുന്നേ, പിന്നെ അങ്ങനെ പൂജിച്ച് മാത്രം കാണാതാവും. അല്ലെങ്കിൽ ആ കമ്മീഷണർക്ക് എന്നെ ഫോണിൽ വിളിച്ച് പറയേണ്ട കാര്യം ഉണ്ടാകില്ലേ? അവൻ പറഞ്ഞ എന്താണെന്നോ, എന്റെ മോളുടെ ബോഡി ഏറ്റുവാങ്ങാൻ ഒരുങ്ങിയിരുന്നു. അങ്ങനൊന്നും സംഭവിക്കില്ല, താൻ ധൈര്യമായിട്ടിരിക്കെ. അവളെ കുറിച്ചുള്ള ഒരു വിവരം അറിയാതെ ഞാൻ എന്ത് ധൈര്യത്തിലാണെന്ന് ഇവിടെ കഴിയുക? നാളെ അരുണിമ ചോദിക്കുമ്പോ ഞാൻ എന്ത് മറുപടിയാ പറയുക? ഇപ്പൊ തന്നെ ഒരുപാട് തവണയായിട്ട് അവള് ഫോൺ വിളിക്കുന്നു. 25 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കുടുംബത്തോട് കാണിച്ച അതേ രീതിയിൽ തന്നെ അവൻ എന്റെ മകളുടെ കുടുംബത്തെ ഇല്ലാതാക്കാൻ നോക്കിയതാണ്. പോലീസ് എന്താ പറയുന്നത്? ഒരു ലോറി കാറിന്മേൽ ഇടിച്ച് നിർത്താതെ പോയത് കണ്ടവരുണ്ട്. റോഡിന്റെ സൈഡിലുള്ള കൊക്കയിലേക്ക് കാർ അങ്ങനെ തന്നെ തലകുത്തി മറിയുകയായിരുന്നു. കുറേ താഴെന്ന കാർ കിട്ടിയത്. മോളിരുന്ന ഭാഗത്ത് ഡോർ ഇളകി തെറിച്ചു പോയിരുന്നു. അർജുൻ മാത്രമേ സീറ്റിലുണ്ടായിരുന്നുള്ളൂ. ആ പ്രദേശം മുഴുവൻ പോലീസ് അരിച്ചു പറക്കിയതാണ്. അവളെ മാത്രം കാണാതെ പോകുമോ? എനിക്ക് തോന്നുന്നത് അവളെ കമ്മീഷണർ കസ്റ്റഡിയിൽ ഉണ്ടാവുന്ന അവളെ അയാളാണ് ഒളിപ്പിച്ചിട്ടുള്ളത്. നന്ദൻ ഉറപ്പാണത്? അനന്തൻ, ഞാൻ ചെയ്ത തെറ്റിന് അവൻ എന്റെ കുട്ടികളെ വേട്ടയാടാൻ നോക്കുക. പ്രിയെ കൊണ്ട് എന്നെ വിളിച്ചു വരുത്തി ആക്രമിച്ചതും അവനാ. നന്ദ, അതെ ആനന്ദ്, എന്നെ എന്റെ കുടുംബത്തെ ഇല്ലാതാക്കാനാ അവന്റെ ശ്രമം. ആ കത്തിമുനുകൊണ്ട് എന്റെ ജീവൻ പോയില്ലെന്ന് വന്നപ്പോ അവൻ എന്റെ കുട്ടികളെ വെച്ച് കളിക്കാൻ തുടങ്ങിയിരിക്കുക. എന്റെ മോൾ, ഞാനിനി എന്ത് ചെയ്യുവാനന്ദേ? നന്ദ, അഖിലേ, വിഷമിക്കരുത്, നമുക്ക് പോവാം. നമുക്ക് പോയി പൂജയെ കണ്ടെത്താം. വാ അനന്തേട്ടാ, നമ്മളിപ്പോ വരാം. നിങ്ങളെങ്ങോട്ട? പൂജയിച്ച് അയാളെ കസ്റ്റഡി വെച്ചിരിക്കുകയാണെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. വാ വാ. നന്ദ, നല്ല അസുഖം വരും അമ്മേ. അമ്മേ ഇങ്ങനെ കരയാതമ്മേ. അമ്മ എന്തായാലും വല്ലാതിരിക്കുന്നത്? നന്ദേട്ടനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. മോളെ, എന്താ പറ്റി? എന്തായാലും വല്ലാതിരിക്കുന്നത്? എന്റെ മോളും എന്താ പറ്റിയെന്ന് അമ്മേ കാര്യം എന്താന്ന് പറ. മാധുരി, മാധുരി, മാധുരി പറ, എന്താ കാര്യമെന്ന്, എന്താ പറ്റിയെന്ന് പറ. എന്താ ആരും ഒന്ന് പറയാത്തേ. സ്നേഹ, ദേ നീയെങ്കിലും ഒന്ന് പറ, എന്താ പറ്റിയെന്ന്. ടെൻഷൻ ആക്കല്ലേ വെറുതെ. അമ്മേ, അമ്മയെങ്കിലും ഒന്ന് പറ. അമ്മേ, എന്താ കാര്യം? മധു, നീ പറ, എന്താ കാര്യം, എന്താ കാര്യം? ചേച്ചി,
നന്ദേട്ടൻ ഇപ്പോ ഫോണിൽ ആനന്ദേട്ടനെ വിളിച്ചിരുന്നു, വേഗം ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ആശുപത്രിയിലോ? എന്തിന്, എന്താ കാര്യം? അർജുനും പൂജയും സഞ്ചരിച്ചിരുന്ന കാറും ആക്സിഡന്റ് ആയി. എനിക്കൊന്നും സഹിക്കാൻ വയ്യ എന്റെ ദൈവമേ. അർജുനെ പോലീസ് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അജുവിട്ടന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ പൂജമോളോ? പൂജമോക്ക് എന്താ പറ്റിയേ? പറ മധു, പൂജമോക്ക് എന്താ പറ്റിയേ? ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയേ, എന്നിങ്ങനെ ടെൻഷൻ ആക്കാതെ. പൂജേച്ചിയെ ഇതുവരെ കിട്ടിയിട്ടില്ല. ആക്സിഡന്റ് നടന്ന സ്ഥലത്തുനിന്ന് അർജുനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പൂജ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. അവര് രണ്ടുപേരും ഒന്നിച്ചല്ല യാത്ര പോയത്. പൂജ മോളെ എന്താ കാണാത്തത്? അവളെ എങ്ങനെയാ കാണാതെ പോയത്? വണ്ടി കൊക്കയുടെ താഴത്തേക്കാ മറിഞ്ഞു വീണത്. എവിടെയെങ്കിലും വീണ് പോയിട്ടുണ്ടോന്ന് അന്വേഷിക്കുന്നുണ്ട്. എന്റെ ദൈവമൻ, എനിക്കൊന്ന് കേക്കണ്ട. എന്റെ പൂജമോള്, പൂജമോള്, ആന്റി ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ആന്റി ഒന്ന് സമാധാനപ്പെടു. എന്റെ പൂജമോള്, എന്റെ പൂജമൊക്കെ എന്ത് പറ്റി? പൂജമൊക്കെ എന്ത് പറ്റിയെന്ന്? താൻ പോലീസാണോ? അത് കൊള്ളാലോ. ആരെ പറ്റിക്കാനാടോ ഈ ഉടായ്പ കാട്ടും കൊണ്ട് നടക്കുന്നെ? എന്താ പോലീസാണെന്നോ? ഒരു പോലീസ് കള്ളം പറയുന്നോടാ. എടോ, തന്നെ വിറ്റ കള്ളത്തിന് എന്റെ കയ്യിലുണ്ട്. എന്റെ മുഖത്ത് നോക്കി കള്ളം പറയുന്നോടാ നാറി. ആരെ പറ്റിക്കാനടാ ആ കാട് കൊണ്ട് നടക്കുന്നെ? അയ്യോ, വായില് തുണി തിരികിട്ട് ചോദിച്ച ഉത്തരം പറയാൻ കഴിയില്ലല്ലേ. അതുകൊണ്ട് അതങ്ങ് മാറ്റിത്തരാം. വേണോ? പക്ഷേ ഇവിടെ കിടന്ന് അലറി വിളിക്കരുത്. അലറി വിളിച്ചാലും ഇവിടെ ആരും കേൾക്കാനൊന്നും ഇല്ല. ഊന്നോ ഇല്ലെന്നോ?
ഇല്ലേ? അർജുന ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇപ്പൊ കേറി കണ്ടതേ ഉള്ളൂ. എന്നിട്ട് എനിക്ക് എന്റെ മോനെ ഒന്ന് കാണണം. കാണാം, നീ ഒന്ന് സമാധാനിക്കേ. വീട്ടിൽ നിന്ന് അർജുനെ ഒന്ന് കാണാൻ ആരെങ്കിലും ഒരാൾക്ക് കേറി കാണാം. മാധുരി, നീ ചെല്ല്. ചെല്ല് മാധുരി. ഇവിടെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കരുത്. ഇടക്കിടക്ക് ഇങ്ങനെ വൈഫിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ആ കുട്ടിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? അവളെ കണ്ടു കിട്ടില്ലെന്ന് പറയാം. നിങ്ങൾ അവളെ എവിടെയെങ്കിലും അന്വേഷിച്ചോ? ആ പരിസരമൊക്കെ അവർ അന്വേഷിച്ചാണ്. എന്റെ ദൈവമേ, എന്നിട്ട് നന്ദി എന്നെ ഇതുവരെ എന്തെങ്കിലും വിവരം കിട്ടിയോ? ആ അപകടം നടന്ന സ്ഥലത്ത് നിങ്ങൾ പോയി നോക്കിയോ? ആ പരിസരത്ത് നിങ്ങളൊന്ന് നേരിട്ട് ചെന്ന് അന്വേഷിച്ചോ? എന്ത് നന്ദിട്ടെ ഈ കാണിക്കുന്നെ? പോലീസ് പറയുന്നത് കാത്തിരിക്കാൻ, ഇത് നാട്ടുകാരുടെ കാര്യമല്ല, എന്റെ മോളുടെ കാര്യ. ആ പരിസരത്തൊക്കെ അവർ അന്വേഷിച്ചോണ്ടിരിക്കുക. എന്നിട്ട് അവൾ എവിടെ നന്ദേട്ടാ? അന്നത്തെ അപകടത്തില് ഞാനങ്ങ് മരിച്ചു പോയാ മതിയായിരുന്നു. എനിക്കിതൊന്നും കാണേണ്ടി വരില്ലായിരുന്നല്ലോ ഈശ്വര. മോളെ അരണിമേ, നീക്ക് അറിയാതിരിക്കെ പൂജ മോക്ക് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. പിന്നെ എന്റെ മോൾ എവിടെ പോയമ്മേ? എനിക്ക് ഒരു കാര്യം അറിയണ്ടു, ഈ ആക്സിഡന്റ് മനഃപൂർവ്വം സംഭവിച്ചതാണോ ഇല്ലയോ? പറഞ്ഞേട്ടാ, ഇത് ചെയ്യിപ്പിച്ചത് അയാളാണോ? ആണോന്ന്? ആ കമ്മീഷനാണോ ഇത് ചെയ്യിപ്പിച്ചത്? അയാൾ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. എങ്കി ദേ, അയാള് വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തി പോയത് ഇപ്പൊ ശരിയായില്ലേ? എന്തിനാ നന്ദേട്ട എന്നെ മോളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും കൂട്ടിക്കൊണ്ടുവന്നത്? അതുകൊണ്ടല്ലേ ഇപ്പൊ എന്റെ പൂജ മോക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്? അരണിമേ, അങ്ങനൊന്നും പറയാതെ മോളെ. അങ്ങനെയല്ലാതെ പിന്നെ ഞാൻ എന്താ അമ്മേ പറയേണ്ടത്? അത് അരണിമ പറഞ്ഞതാണ് ശരി, എല്ലാം എന്റെ തെറ്റ. പണ്ടൊരിക്കൽ ഞാൻ ചെയ്ത തെറ്റിന് കാലങ്ങൾക്ക് ശേഷവും എന്റെ കുടുംബമാണ് അനുഭവിക്കുന്നത്. നന്ദ, മതി, നിർത്ത്. അന്ന് അവന്റെ കത്തിമുനയിൽ ഞാൻ മരിച്ചു പോയാ മതിയായിരുന്നേ. ഇതൊന്നും ആർക്കും അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ. എന്നെ കൊന്നിട്ടാണെങ്കിലും എന്റെ മക്കളെ വിടാമായിരുന്നല്ലോ അവന്. ഛേ, വെറുതെ ഓരോന്ന് പറയില്ലേ നന്ദ. അരുണിമേ, നീ മിണ്ടാതിരിക്ക. അകത്തൊരാള് കിടപ്പുണ്ടല്ലോ, അവന് പൂർണ്ണ ബോധം തെളിയട്ടെ, ആക്സിഡന്റിന്റെ കാര്യം അവൻ പറയും. ഒരു കാര്യം ഉറപ്പാണ്, ഇത്രയും ദിവസമായിട്ടും ഒരു വിവരം കിട്ടാത്ത സ്ഥിതിക്ക് പൂജ മോൾക്ക് ഒന്നും പറ്റിയിട്ടില്ല. അവൾ ജീവനോടെ ഉണ്ട്. അതെ, അവള് വരും. അർജുനെ കാണാതിരിക്കാൻ അവക്ക് പറ്റില്ല, അവള് വരും.
ഇനി ആരെങ്കിലും അവളെ തടഞ്ഞു വെച്ചിരിക്കുകയാണെങ്കിൽ തന്നെ അവള് വരും. മോളെ മോളെ അഴുക ഇടപെട്ട് മോളെ ഈ മരുന്ന് മാറ്റിക്കൊണ്ടിരിക്കണം. ലക്ഷണം കണ്ടിട്ടേ നാളെ ആവുമ്പോഴേക്ക് ബോധം തെളിയേണ്ടതാണ്. മട്ടും പാവം കാണുമ്പോ ഏതോ വലിയ വീട്ടിലെ കുട്ടിയാണെന്നാ തോന്നുന്നത്. എന്താ ഏതാന്നൊക്കെ അറിയണമെങ്കിലേ ആള് കണ്ണുറക്കാതെ പറ്റില്ലല്ലോ. നമുക്ക് നോക്കാം. ഫോറസ്റ്റുകാരോട് പറയണോ മോപ്പ? വരട്ടെ. എന്തായാലും ഈ സമയത്ത് ഇവിടുന്ന് മാറ്റുന്നത് നല്ലതല്ല. ഇപ്പോഴത്തെ ചികിത്സയിൽ ശരീരം പ്രതികരിക്കുന്നുണ്ട്. നമുക്ക് നാളെ വരെ നോക്കാം. വളരെ തളർന്നിട്ട് ആ കുട്ടി ശ്വാസം നന്നെ നേരിയതായിട്ട് എടുക്കുന്നതേ ഉള്ളൂ. താ ഞാൻ വിചാരിച്ചതിനേക്കാളും വലിയ പുള്ളിയാ. കേട്ടോടാ പോലീസ്, തന്നെ പോലുള്ള ക്രിമിനൽസ് പോലീസിലുണ്ടെങ്കിൽ ഈ നാട്ടിലെ ക്രമസമാധാനത്തിന്റെ സ്ഥിതി കഷ്ടത്തിനാവല്ലോടോ. നീ ആദ്യം നിന്റെ തീരുമാനം പറ. എന്നെ കുറിച്ചുള്ള നിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിന്നെ തേടി വന്നേ. ആഹാ, കെട്ടഴിച്ച് വിട്ടപ്പോഴേക്കും കമ്മീഷണർ ഉഷാറായി തുടങ്ങിയല്ലോ. പിടിച്ചു പോട്ടണോ? ഇനി പൂട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ ഓടി പോകുന്നില്ല. ശരി, താൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ സംസാരിക്കാം. പക്ഷെ അതിനു മുമ്പ് താനൊരു കാര്യം ചെയ്യണം.